ഞാൻ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ ആ സമയത്താണ് കാണുന്നത്. ഡയറക്ടർ മോഹൻ എൻ്റെ അടുക്ക് പറഞ്ഞു, നമ്മുടെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഇന്ന ആകൃതി ഈ തടിയൊന്നും അന്നുണ്ടായിരുന്നില്ല. ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ട് വെള്ള മുണ്ടെടുത്തിട്ട് വരും. ഇന്നസെൻ്റെ നിന്നെ നീ എങ്ങനെയാണ് നിൻ്റെ രൂപം ഞാൻ ആയക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ കൊണ്ട് വരണം. അത് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി അദ്ദേഹത്തെ ജോൺ പോളിനെ എൻ്റെ കൂടെ കൊണ്ടുവന്ന് വിനി ടൂറിസ്റ്റ് ഹോം തൃശ്ശൂർ. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ അന്നൊരു സിനിമ പ്രൊഡക്ഷൻ, ഞാൻ ഡേവിഡ് കാച്ചപ്പള്ളി, മോഹനാണ് ഡയറക്ടർ, അങ്ങനെ ഇട പറയും മുംബൈ എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് എഴുതാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നു. ഒരുപാട് കാലങ്ങൾ ഞങ്ങൾ തമ്മിൽ വളരെ സുഹൃത്തുക്കളായിരുന്നു. പലപ്പോഴും ഞാൻ പറയുന്ന നേരം പോക്കുകൾ ഒന്ന് തിരുത്തി തന്ന് നല്ല നിലയിലാക്കി തന്നതിൽ വലിയൊരു പങ്ക് മിസ്റ്റർ ജോൺ പോളിനുണ്ട്. അതുപോലെ തന്നെ ഭരതൻ്റെ സിനിമ കേളി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു വില്ലൻ വേഷം ചെയ്യാനുള്ള കാരണക്കാരൻ തന്നെ പറയുന്നത് ജോൺ പോളാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ സിനിമയല്ലാതെ തന്നെ നമുക്കറിയാം. ഇപ്പോഴും ഞാൻ പറയുന്ന നേരം പോക്കുകൾ ഒന്ന് തിരുത്തി തന്ന് നല്ല നിലയിലാക്കി തന്നതിൽ വലിയൊരു പങ്ക് മിസ്റ്റർ ജോൺ പോളിനുണ്ട്. അതുപോലെ തന്നെ ഭരതൻ്റെ സിനിമ കേളി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു വില്ലൻ വേഷം ചെയ്യാനുള്ള കാരണക്കാരൻ തന്നെ പറയുന്നത് ജോൺ പോളാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ സിനിമയല്ലാതെ തന്നെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സംവിധായകന്മാരുടെ കൂടെയാണ് ജോൺ പോൾ ഉണ്ടായിരുന്നത്. ഈ 8-9 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു അസുഖം വന്നതിന് ശേഷം പലപ്പോഴും എന്നെ വിളിക്കും. ഒരിക്കലും അസുഖത്തെ പറ്റി ചോദിക്കാറില്ല, സുഖമാണല്ലോ. അതെ, ആ നിങ്ങൾക്കോ നിങ്ങൾക്കും സുഖം തന്നെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നെക്കാളും മുമ്പ് മിസ്റ്റർ ജോൺ പോൾ ഇവിടെ നിന്ന് പോകും എന്ന്.
ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ അതിനേക്കാളും ബുദ്ധിമുട്ടിലാണ്. നമുക്കിത് കേട്ടപ്പോൾ തോന്നി ജോൺപോളിൻ്റെ ഈ പറഞ്ഞതുപോലുള്ള വേർപാട് അത് ഞാൻ തന്നെ ഞാൻ കേൾക്കേണ്ടി വന്നല്ലോ. എൻ്റെ വേർപാടാണല്ലോ ഇതിനേക്കാളും മുമ്പുണ്ടാവേണ്ടത് എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഇതൊക്കെ വിധി ദൈവമാണ് തീരുമാനിക്കുന്നത്. ആരെയാണ് ആരെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് മിസ്റ്റർ ജോൺപോൾ. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ നമുക്ക് ദൈവത്തിനോട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ. You are watching me on metromatinee.com. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.